മായാത്ത സ്വപ്നങ്ങളാൻ മണിമാല ചാർത്തി മനം മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ മായാത്ത സ്വപ്നങ്ങളാൻ നമസ്കാരം. എൻ്റെ പേര് ബീന സിബി. ഞാൻ ഒരു മ്യൂസിക് ടീച്ചറാണ്. കൊച്ചിൻ കലാഭവനിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ദുബായിൽ 2000 ആബലച്ചൻ കലാഭവൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ ഞാൻ വന്നതാണ്. അവിടെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ കലാലയ എന്ന സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് സിബി ഗ്രാഫിക് ഡിസൈനറാണ്. ഷാർജ ന്യൂയോണിൽ വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ മോൻ അലൻ സിബി. ഇവനൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു എൻ ഐ മോഡൽ സ്കൂളിൽ. നന്നായിട്ട് ഡ്രോ ചെയ്യും. മിമിക്രി ആക്ടിങ് ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരുമാണ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നത്. മർഹബ മീഡിയ ഒരുക്കുന്ന പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാമിൽ ഞാനൊരു പാർട്ടിസിപ്പൻ്റാണ്. ഇനി എൻ്റെ പാട്ട് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. നമസ്കാരം ചേച്ചി. ബീന സിബി. ഒരുപാട് ഇവിടെ പ്രത്യേകിച്ച് യുവയിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ വന്ന ഓൾറെഡി നമ്മളിപ്പോൾ കേട്ട പാട്ടുകളിൽ നിന്നൊക്കെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് മ്യൂസിക്കിൽ അറിവുള്ള ഒരാളാണ് ബീന ചേച്ചി. ഒരുപാട് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ്. ഒരു ഒന്ന് രണ്ട് ആൾക്കാരുടെ പേരെന്ന് പറയാമോ? രാജലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ രാജലക്ഷ്മി എന്റെ സുഹൃത്താണ്. പിന്നെ നിമ്മി ഫ്രം റേഡിയോയിലെ, പിന്നെ സംഗീത പ്രഭു, എലിസബത്ത് രാജു, ഇങ്ങനെയൊക്കെ കുറേ പേര്. ശരി ചേച്ചി, ഒരുപാട് ആൾക്കാർ ഇവിടെ നമ്മുടെ ചേച്ചിയുടെ സിനിമാ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ക്ലാസിക്കലോ എന്തെങ്കിലും ഒരു സാധനം പാടാൻ പറ്റൂ എനിക്ക് വേണ്ടി? എന്ത് പാട്ടാണ് ഇഷ്ടം? ഒരു ക്ലാസിക്കലായിട്ടുള്ള വർണ്ണമോ ഗീതമോ കീർത്തനമോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന പോലെ ഇപ്പം കേൾക്കുന്ന പ്രേക്ഷകർക്കും മനസ്സിലാവും ആ ഒരു ചേച്ചിയുടെ സീനിയോറിറ്റി, അല്ലെങ്കിൽ മ്യൂസിക്കിലുള്ള അറിവ്. അത് അപ്പോൾ നമുക്ക് ഇപ്പം ഏതാ പാട്ടാ പാടാൻ പോണം? ഞാൻ ഈ ജിന്ദഗി സീക്കുന്ന ഒരു ഹിന്ദി പാട്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സോങ് ആണ്. ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള, അല്ലേ? അപ്പം നമുക്ക് ആ പാട്ട് പേട്ടിട്ട് ബാക്കിയുള്ള സൂപ്പർ. ഞാൻ എനിക്ക് വേണ്ടി ഒരു ചെറിയൊരു പാട്ട് പാടാം. ഞാനൊരു ഗസല് പാടാം. वो ही पलकों का चपकना, वो ही जादू तेरे, सारे अंदाज चुरा लाई है खुशबू तेरे. वो ही पलकों का चपकना, वो ही जादू तेरे, सारे अंदाज चुरा लाई है खुशबू तेरे. वो ही पलकों का
छपकना वो ही जादू तेरे तेरे थैंक यू सो मच अब चेचल पाटे के नी പാട്ട് കേട്ടു വളരെ മനോഹരം എനിക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞതാണ് ഈ പാട്ട് ഭയങ്കര ഒരു ഹോണ്ടിങ് സോങ് ആണ് എനിക്കിങ്ങനെ നമ്മളൊരു എന്തെങ്കിലും ഒരു വേറൊരു ഫീലിലോട്ട് കൊണ്ടുവന്നൊരു പാട്ടാണ് ഇതിനെന്തോ ഒരു മാജിക് ഉണ്ട് ഈ സോങ്ങിന് പല എല്ലാ സോങ്ങുകൾക്കല്ലേ ചില സോങ്ങുകൾക്ക് അങ്ങനെ ഒരു മാജിക് ഉണ്ടല്ലേ അപ്പം ചേച്ചി അത് കൃത്യമായിട്ട് അത് പാടി എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കൃത്യമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് നോർമൽ കേസാണ് അപ്പം ഈ പാട്ടിൻ്റെ ഒരു ഫീൽ പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ യു എയിൽ നേരത്തെ പറഞ്ഞ ഒരുപാട് ടാലൻസ് ഉണ്ട് അതിലിപ്പോൾ നമ്മളൊരു ഒരു ക്ലബ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പ്രോഗ്രാമിന് ട്രെയിനിങ് സെഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ മർഹബ വേണ്ടി വഴി ചെയ്യുന്നു ഈ ഈ ഒരു ഇപ്പോൾ ഒരു ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ലവർ എന്ന നിലയിൽ ഇതിന് എന്ത് നിലയിൽ ഇതിനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ കുറിച്ച് അതായത് ഒത്തിരി ഇവിടെ ഒത്തിരി അവസരങ്ങളുണ്ട് പാട്ടുകാർക്ക് പാടാൻ പക്ഷേ ഇതുപോലെ നല്ല ടാലൻ്റുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത്
അവർക്കൊരു നല്ലൊരു അവസരം ഒരു മീഡിയ കൂടി പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫേമസ് ആകുമല്ലോ. അതെ, ഉറപ്പായിട്ട് ഉറപ്പായിട്ട്. അല്ല, ഞാൻ ചോദിച്ചത് നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ട്രെയിനിങ് സെഷൻ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ആസ് എ ടീച്ചർ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബട്ട് ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പാടുമ്പോഴെങ്ങനെ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പാടുമ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ, അതിൻ്റെ ഡൈവേർഷൻസ് ഒരുപാടുണ്ടെന്ന് ആസ് എ ടീച്ചർ അറിയാം. അപ്പോൾ അതൊക്കെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ മർഹബ മീഡിയ ഒരു പ്രോഗ്രാം ഒരുക്കുന്നത് തന്നെ. ബിക്കോസ് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എത്രത്തോളം നമ്മളൊരു പാട്ടിനെ മാറ്റുമോ എന്നുള്ളത് നമുക്ക് ആസ് എ ടീച്ചർ ടീച്ചറിനെ അറിയാം. സോ അത് അതിനൊരു അവസരത്തിൽ ടീച്ചറും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇതിനെ ക്ലബ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ടീച്ചറിനെ കിട്ടിയത് വലിയ ഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. മർഹബ മീഡിയയുടെ ഒരു വലിയ താങ്ക് യു സോ മച്ച്. വളരെ നന്നായിട്ട് പാടി, ഞാൻ പറയേണ്ട കാര്യമില്ല. ഇറ്റ് വാസ് ഓസം. താങ്ക് യു.